मलबार लाइव किचन नॉर्थ इंडियन विभव चोले मसाल या चोले मसाल अलग चना मसाल पर साधारण കഴിക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുൽച്ചേന്റെ കൂടെ കഴിക്കാം ബട്ടൂരയുടെ കൂടെ കഴിക്കാം അതേപോലെ നമ്മുടെ സാധാരണ പറോട്ട ഉണ്ടല്ലോ അതിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല കോമ്പിനേഷൻ ആയിട്ട് കറിയാണ് ഞാൻ ഇവിടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമുക്ക് ചോളെ മസാല എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം ചോളെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് കാബൂളി ചന എടുത്തിട്ടുണ്ട് ഈ വെള്ളക്കടല തലേ ദിവസം രാത്രിയിലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് ട്ടോ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ടാണ് പോവാണ് ഇത് നമുക്ക് കുക്കറിൽ ആദ്യം വേവിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം കടല മൂടി നിൽക്കുന്നത്ര വെള്ളം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇതിന്റെ കൂടെ ടീ ബാഗ് ഒന്ന് ഇട്ട് കൊടുക്കണം ഇതൊരു ഈ കടലയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടീ ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിൽ കുറച്ച് ചായപ്പൊടി കെട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊരു 7-8 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് ഇനി ഇത് അങ്ങനെ ഇരിക്കട്ടെ ഇതിന്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം ഇത് തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കാൻ പോവാണ് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരട്ടെ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ഇതിലേക്ക് 2 ബേ ലീഫ് 3 ഏലക്കായ 1 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ ഇതിന്റെ ആ ഒരു പച്ച ചൊവയ്ക്കൊന്ന് മാറി ഒന്ന് മൂത്ത് വരട്ടെ ഞാൻ ബേലീഫിന് പകരം ഇവിടെ സർവ്വസുഗന്ധിന്റെ ഇലയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരച്ചത് ഇനി ഇതിന്റെ കൂടെ 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഈ സവാളയിലത്തെ വെള്ളമൊന്ന് വറ്റി നന്നായിട്ടൊന്ന് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റി കൊടുക്കണം ഇതൊന്ന് കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ഇത് വഴറ്റുന്നത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ അല്ലാതെ ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ നമ്മുടെ ഉള്ളി അരച്ച് വഴറ്റുന്നുണ്ടല്ലോ ആ വഴറ്റിന് ആ ഒരു പച്ച ചൊവയൊക്കെ മാറിയിട്ട് ഒരു വെള്ളമൊക്കെ വറ്റി ഒരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് 3 ചെറിയ തക്കാളി അരച്ചത് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ തക്കാളി ഇതിൽ കിടന്ന് ഒന്ന് കുക്കാവട്ടെ അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്തി കൊടുക്കണം ഈ തക്കാളിയും ഉള്ളി അരച്ചതും എല്ലാം കൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം ഈ പൊടികളുടെ ആ ഒരു പച്ചമണക്ക് ഒന്ന് പോയിട്ട് ഒന്ന് മൂത്ത് വരണം ഇതിൽ കിടന്നിട്ട് ഇപ്പൊ മുളക് പൊടിയിന്റെയും മല്ലിപ്പൊടിയിലൊക്കെ ആ ഒരു പച്ചച്ചവയൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്
इन मेन इंग्रीडियंट आ चोले मसाल पउडर इटक अब रु टेबिस्पूनो इटक चोले मसाल पउडर एल सूपर मार्केट कल नमक वीटल पड़ सूक्षा नुन वहटीट अचचव मार्दर वहटिक मूत वन नमक और काल कप वे चेती कुछ मो वेणी नोचता मडल कटन शेष नि आवश्यना ग्रेवी वेण अच्छे चेतकोड़ता मे चेकोड़े याचू कुक नमक ना वेवीच कड़ल तौर नोक इन ना टी बैग इटे अब नमक मैं की बैग कलर इन कड़ल नाम मसाल इटको इटकोड़े ना मिक्स पड़ी कड़ल कुणलो नोण तड़च नाईट मिक्स उपि आवश्यम कुछ उपटो आदमें ना कड़ल वेविको उपटा अदरच कुटता मे नमक काल टीसपून गरम मसाल पउडर चेत कुछ मो कम चोले मसाल पउडर रू टेबिस्पू चेती अद गरम मसाल कुछ मेरे फ्लेवर टेस्ट चेती मे नम्मल्टे ई चोले मसाल कुछ थिक वन इन नमक ना नोर्त डिशल ना अद कुछ कसूरी मेथी इटक अूड कुछ मल वेलकूड नाईट मिक्स नाम चोले मसाल इवे रेडी आईटो या फ्लेम ऑफ इन या सर्विंग बोल मेटो चोले मसाल रेडी आईटो इन नमुक अड़े कुलच रेडी याद रु वीडियो आईटा अप्लोड कम भर लेंती रूमकूटा अद आदमी या चोले मसाल वीडियो अप्लोड रूसी कुलच वीडियो अप्लोड अलम ट्रई अल वीडियो इष्टा एल सब्सक्रैब कूट षेर अब अड़ता रेसीपी वीर।